ഹായ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ കെയർ ചലഞ്ച് ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ ചലഞ്ച് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. എനിക്ക് പോകുന്നതിന് മുന്നേ ഡിസ്ക്ലെയിമർ പോലെ കുറച്ച് കാര്യം പറയാം. അതായത്, മുടി വളർച്ച എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. നമുക്ക് ഒന്നും രണ്ടും ദിവസം കൊണ്ടൊന്നും മുടി ഒരുപാട് വളർത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒറ്റ രാത്രി കൊണ്ട് മുടി വളർച്ച ഇരട്ടിയാക്കാം, അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് മുടി 10 ഇഞ്ച് വളർത്താം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാവും. പക്ഷെ അതല്ല, കോമൺ സെൻസ് വെച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിൽ എത്രത്തോളം ജെനിയിറ്റി ഉണ്ടെന്നുള്ളത്. ഹെയർ ഗ്രോത്ത് ചലഞ്ചിന് ഞാൻ വെക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത് ഒരു 2 മാസമാണ്. 2 മാസത്തിൽ എത്രത്തോളം മുടി വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെയൊക്കെ മുടി കൊഴിഞ്ഞിട്ടുണ്ട് ഡാൻഡ്രഫ് കാരണം, അവിടെയൊക്കെ പുതിയ മുടി വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചലഞ്ച്. നമ്മൾ എന്ത് ഹെയർ പാക്കോ ഹെയർ ഓയിലോ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം ട്രൈ ചെയ്താലും നമുക്ക് മുടി വളരാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് തലയിൽ നിന്ന് താരൻ പോലുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ താരം കളയാൻ വേണ്ടി ഉപയോഗിച്ച ഹോം റെമഡിയാണിത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിൻ്റെ നീര് മാത്രം നമ്മൾ ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കണം. സ്കാൽപ്പിൽ കുറച്ച് എണ്ണ തൊട്ട് പെരട്ടിയതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. ഇത് തലയിൽ മാക്സിമം ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 1 ഓ 2 ഓ തവണ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.